രോഗബാധിതരുടെ കണക്ക് കുതിച്ചു വരികയാണ് എറണാകുളത്ത് ഇവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികളിലും കോവിഡ് ഒപി തുടങ്ങും ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ 20% കിടക്കകൾ കോവിഡ് ചികിത്സയ്ക്കായി മാറ്റിവെക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് സുഹാസ് അടിയന്തര യോഗത്തിന് ശേഷം അറിയിച്ചു 25% ബെഡ്സ് കോവിഡ് ബെഡ്സ് ആയിട്ട് മാറാൻ ആണ് നിർദ്ദേശിച്ചത് അത് എല്ലാവരും എഗ്രി ചെയ്തിട്ടുണ്ട് ചെറിയ ഹോസ്പിറ്റൽസ് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് പറയാനുണ്ട് അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കോവിഡ് ഹോസ്പിറ്റലായിട്ട് മാറാനാണ് അഡ്വൈസ് അവർക്ക് കൊടുത്തത് മറ്റേ ഇപ്പോൾ നാവ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ ഉള്ള ഡേറ്റ നാവ് അനലൈസ് ചെയ്തെങ്കിൽ 60-70% എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ബെഡ് ഓക്യുപ്പൈ ചെയ്യുന്നത് കാറ്റഗറി എ പേഷ്യൻസ് ആണ് സോ കാറ്റഗറി എ പേഷ്യൻസിന് അവർക്ക് ഒരു ഹോം ക്വാറന്റൈനിൻ്റെ സംവിധാനത്തിൽ ഒരു പാക്കേജ് കൊടുക്കണമെന്ന് മറ്റെ എല്ലാ ബെഡ്സ് മോസ്റ്റ്ലി എല്ലാ കാറ്റഗറി ബി മറ്റേ കാറ്റഗറി സിക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ട് അവർക്ക് മാത്രമേ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് അവർക്ക് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഇ വി ഉണ്ണികൃഷ്ണൻ ചേരുകയാണ് ഉണ്ണികൃഷ്ണൻ എന്തെല്ലാം പുതിയ നിയന്ത്രണങ്ങളും എന്തെല്ലാം പ്രതിരോധ മാർഗങ്ങളുമാണ് ജില്ലാ കളക്ടർ ഇന്ന് പ്രത്യേകമായി സ്വീകരിച്ചിട്ടുള്ളത് മഞ്ജീഷ് ഇന്ന് പ്രതിദിന രോഗികളുടെ എണ്ണം ഇന്നലത്തേക്കാൾ കൂടാൻ സാധ്യതയുണ്ട് എന്ന ഒരു സൂചനയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് കണ്ടപ്പോൾ പറഞ്ഞത് മറ്റൊന്ന് ഇവിടുത്തെ ചികിത്സാക്രമത്തിൽ വരുന്ന മാറ്റമാണ് കോവിഡ് ബാധിച്ച ഉടനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവിടെ കിടക്കാൻ അഡ്മിറ്റ് ചെയ്യില്ല എന്നാണ് കാറ്റഗറി എക്ക് പ്രാധാന്യം കുറയുന്നതിൻ്റെ അർത്ഥം കാരണം ഗുരുതര സ്വഭാവമുള്ളവർക്ക് മാത്രം ഓക്സിജൻ കിടക്കുകൾ കൂടുതൽ അത്തരം സൗകര്യങ്ങൾ ലഭ്യമാക്കേണ്ടതുകൊണ്ട് കാറ്റഗറി എയിൽ വരുന്ന ആളുകളെ പരമാവധി വീടുകളിലേക്ക് തന്നെ തിരിച്ചയക്കും പിന്നെ മറ്റൊന്ന് സ്വകാര്യ ആശുപത്രികളിൽ ഒ പി തുടങ്ങുകയാണ് അത്തരമുള്ള സംവിധാനങ്ങൾ എല്ലായിടത്തും ഉറപ്പുവരുത്തുന്നു സ്വകാര്യ ആശുപത്രികളിലെ ഓക്സിജൻ ലഭ്യത പരിശോധിച്ചു കഴിഞ്ഞു ആവശ്യമുള്ളവർക്ക് ഓക്സിജൻ ലഭ്യമാക്കും അതിനെ എഫ് എ സി ടി ബി പി സി എൽ പെട്രോനെറ്റ് എന്നിവരുടെ സഹായത്തോടുകൂടി അത്തരം സജ്ജീകരണങ്ങളും ഒരുക്കുകയാണ്